ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള എരുന്ത് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവിയത് ഒരു ചീന ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും രണ്ട് ചെറിയുള്ളിയും ചേർത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ഇപ്പോഴാ തേങ്ങയ്ക്ക് അത്യാവശ്യം വറവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓവറായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് അടുപ്പിൽ ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചമാങ്ങ ഇല്ല എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിന് പകരം പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഈ തക്കാളിയും പൊടികളും ഒക്കെ ഒന്ന് വേവുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പച്ചമാങ്ങയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി വെച്ച തോടോട് കൂടിയുള്ള എരുന്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എരുന്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എരുന്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എരുന്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എരുന്തിന് ഒരു 5 മിനിറ്റ് ഞാൻ ഈ എരുന്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് എരുന്തൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ വറുത്ത് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവിട്ടത് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തേങ്ങയൊക്കെ ഒഴിച്ചതും തിളച്ച് വരുന്നുണ്ട്. തേങ്ങ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ എരുന്തുകടി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരുന്തുകറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക.